ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൺ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ലൊരു ചായ എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്നാണ് കേട്ടോ. ചായയൊക്കെ തയ്യാറാക്കി തുടങ്ങുന്ന ബിഗിനേഴ്സിന് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മസാല ടീ എങ്ങനെ തയ്യാറാക്കാം എന്നാണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. 4 പേർക്കുള്ള ചായയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനൊരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം 2 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്കിപ്പോൾ എത്ര പേർക്കുള്ള ചായ ആണോ വേണ്ടത് അതിൻ്റെ നേർ പകുതി അളവിൽ നമ്മൾ വെള്ളം വെക്കണം. അപ്പോൾ ഈ 2 കപ്പ് അളവിലെ ഈ വെള്ളം ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതായി ഇപ്പോൾ നമ്മൾ വെച്ച് കൊടുത്ത വെള്ളം എല്ലാം നന്നായിട്ടൊന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ആ ചതച്ചെടുത്ത ഇഞ്ചി നമുക്കിതിലേക്കൊന്ന് ചേർക്കാം. കൂടെ തന്നെ പിന്നെ ഇനി വേണ്ടത് ഏലക്കയാണ്. ഒരു 3 ഏലക്കയും കൂടി ചേർക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ മസാല ടീക്ക് അടുത്ത് വേണ്ടതാണ് 1 ഗ്രാമ്പും കൂടി. ഒരേ 1 ഗ്രാമ്പു ചേർത്ത് കൊടുത്താൽ മതിയാവും. കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് കറക്റ്റ് ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കും, അങ്ങനെ നമുക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. കൂടെ തന്നെ ചെറിയതായി ഇതുപോലെ ചെറിയൊരു പീസ് അളവിൽ കറുവാപ്പട്ടയും കൂടി എടുത്തിട്ടുണ്ട്, അതുകൂടി ചേർക്കുകയാണ്. ഇനി നമ്മുടെ ഈ മസാല വെള്ളം ഒരു 30 സെക്കൻഡ് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അതായത് ഇപ്പോൾ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 30 സെക്കൻഡോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ ആ മസാലകളെല്ലാം നമ്മുടെ വെള്ളത്തിലേക്ക് നന്നായിട്ടൊന്ന് ഇറങ്ങിയിട്ടുണ്ടാവും. ഈ ഒരു സമയം നമുക്കിതിലേക്ക് ടീ പൗഡർ ചേർക്കാവുന്നതാണ്. നമ്മൾ വീട്ടിലെ ഏത് ടീ പൗഡറാണോ ഉപയോഗിക്കുന്നത്, തേയിലപ്പൊടിയാണോ ഉപയോഗിക്കുന്നത്, അത് തന്നെ ചേർക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് എത്രത്തോളം കടുപ്പം വേണമോ അതിനനുസരിച്ചിട്ട് നമുക്ക് തേയിലപ്പൊടി ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിലാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി ഒരു 30 സെക്കൻഡ് വീണ്ടും നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മൾ ഈ ചേർത്ത് കൊടുത്ത 2 കപ്പ് അളവിലുള്ള ഈ ഒരു വെള്ളം എന്ന് പറയുന്നത് ഒരു 1.5 കപ്പായിട്ടൊന്ന് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ 1.5 കപ്പോളം നമ്മൾ ഇതുപോലെ തിളപ്പിച്ചൊന്ന് വറ്റിക്കേണ്ടതായിട്ടുണ്ട്. ഫ്ലെയിം എല്ലാ സമയത്തും ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ്. ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 30 സെക്കൻഡോളം ആയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് 2 കപ്പ് അളവിൽ പാലും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. 2 കപ്പ് അളവിൽ വെള്ളം വെക്കുമ്പോൾ 2 കപ്പ് അളവിൽ പാൽ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. പാലും ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ തന്നെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഈ ഒരു സമയം നമ്മുടെ ചായ നല്ലതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങുകയാണ്. ഇതുപോലെ ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി തുടങ്ങും. ഈ ഒരു സമയം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 2 മിനിറ്റ് കൂടി നമ്മൾ ഇതുപോലെ ഒന്ന് തിളപ്പിക്കണം കേട്ടോ. അപ്പോഴാണ് ആ മസാല ടീയിലേക്ക് ആ കംപ്ലീറ്റ് ഫ്ലേവർ ഇറങ്ങിയിട്ടുണ്ടാവുക. അതായത് ഇങ്ങനെ പാൽ ഇങ്ങനെ പൊങ്ങിയ ഉടനെ തന്നെ നമ്മളിത് മാറ്റാൻ വേണ്ടി നിൽക്കരുത്. ഒരു 2 മിനിറ്റോളമെങ്കിലും കുറഞ്ഞ ഫ്ലെയിമിൽ നമ്മുടെ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഈ ഒരു സമയം തന്നെ നമ്മൾ ചായയിലേക്ക് മധുരം ചേർക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം അളവിൽ പഞ്ചസാര കൂടി ചേർക്കുകയാണ്. നമ്മുടെ ചായ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ മസാല ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് അരിച്ച് ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ളൊരു മസാല ടീ ആണ് കേട്ടോ. ഇനി മസാല ടീ തയ്യാറാക്കണം എന്ന് തോന്നുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ഇഷ്ടമായാലൊന്നും മറക്കാതെ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് 4:40 കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് ഡിയർ ഫ്രണ്ട്സ്, ടാറ്റാ.